കേന്ദ്രത്തിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ വനാവകാശ നിയമം പൂർണ്ണമായി നടപ്പാക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നിലമ്പൂർ ചന്തക്കുന്നിൽ ആദിവാസി അവകാശ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദിവാസി ഗായികയും സിനിമ പിന്നണി ഗായികയുമായ നെഞ്ചിയമ്മയുടെ മലദൈവ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പിന്നീട് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ആദിവാസികൾ പരാതികളുടെയും ദുരിതത്തിന്റെയും കെട്ടുകളഴിച്ചു. പുനരധിവാസത്തിന് വേണ്ടി പ്രയാസമായിട്ടുള്ള രീതിയിലുള്ള വനാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വലിയ ഒരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഏക മാർഗം എന്നുള്ള രീതിയിൽ അങ്ങയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്. രാഹുൽജി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിലമ്പൂർ മേഖലയിലെ പ്രധാനപ്പെട്ട എല്ലാ ആദിവാസി ഗോത്രാംഗങ്ങളും പ്രതിനിധികളും സംഗമത്തിനെത്തിയിരുന്നു. എല്ലാ ഗോത്ര പ്രതിനിധികൾക്കും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അവസരവും നൽകി. നമ്മുടെ എല്ലാം ഊരിലെത്തണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം വീടുകളിൽ കയറി ഇറങ്ങണം, എങ്കിൽ മാത്രമേ പണിയരുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. എല്ലാവരെയും സവിസ്തരം കേട്ട രാഹുൽ ഗാന്ധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകി. കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആദിവാസി പ്രശ്നങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആദിവാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം ഏറെ സമയം ചെലവിട്ടാണ് രാഹുൽ ഗാന്ധി വേദി വിട്ടത്. മലപ്പുറം നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.